മാവൂർ വില്ലേജ് ഓഫീസിൽ വില്ലേജ് ഓഫീസറെ നിയമിക്കാൻ നടപടി ആവശ്യപ്പെട്ട് യൂത്ത് ലീഗ് പ്രവർത്തകർ വില്ലേജ് ഓഫീസിന് മുൻപിൽ ധർണ നടത്തി. സമരം യൂത്ത് ലീഗ് ജില്ലാ സെക്രട്ടറി ഒ എം നൌഷാദ് ഉദ്ഘാടനം ചെയ്തു. മാവൂരിൽ രണ്ട് മാസക്കാലമായി വില്ലേജ് ഓഫീസർ ഇല്ലാതെ പൊതുജനം ദുരിതമനുഭവിക്കുന്ന സാഹചര്യത്തിലാണ് പഞ്ചായത്ത് മുസ്ലിം യൂത്ത് ലീഗ് നേതൃത്വത്തിൽ വില്ലേജ് ഓഫീസിന് മുമ്പിൽ ധർണാ സമരം നടത്തിയത്. കാലവർഷക്കെടുതികളാൽ അതിരൂക്ഷമായ ദുരിതമനുഭവിക്കുന്ന ജില്ലയിലെ പ്രധാന പഞ്ചായത്താണ് മാവൂർ പഞ്ചായത്ത്. മാത്രമല്ല, പുതിയ അധ്യയന വർഷക്കാലമായതിനാൽ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും മറ്റുള്ളവരും ഓഫീസിൽ നിന്ന് ലഭിക്കേണ്ട സേവനങ്ങൾ ലഭിക്കാതെ ഏറെ പ്രയാസം നേരിടുകയാണെന്നും സമരക്കാർ പറഞ്ഞു. വില്ലേജ് ഓഫീസ് നിയമനം വൈകിപ്പിച്ച് സാധാരണക്കാരെ പ്രയാസപ്പെടുത്തുന്ന ഇത്തരം സമീപനങ്ങളുമായി സർക്കാർ മുന്നോട്ട് പോവുകയാണെങ്കിൽ കടുത്ത പ്രതിഷേധത്തിലേക്ക് യൂത്ത് ലീഗ് കടക്കുമെന്നും നേതാക്കൾ പറഞ്ഞു. സമരം യൂത്ത് ലീഗ് ജില്ലാ സെക്രട്ടറി ഒ എം നൌഷാദ് ഉദ്ഘാടനം ചെയ്തു. ഒരു കേന്ദ്രമാണ് വില്ലേജ് ഓഫീസ് എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് നമുക്കറിയാം, ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സർട്ടിഫിക്കറ്റിന്റെ കാര്യം പറഞ്ഞു. എസ് സി എസ് ടി ഒ ഇ സി വിഭാഗങ്ങൾക്ക് ലംസം ഗ്രാന്റ് അടക്കമുള്ള വ്യത്യസ്തമായ ഗ്രാന്റുകൾ അപേക്ഷിക്കേണ്ട അവസാന ദിവസമാണ് വരുന്ന മറ്റന്നാൾ ജൂലൈ 30. പഞ്ചായത്ത് യൂത്ത് ലീഗ് പ്രസിഡന്റ് കെ എം മുർത്താസ് അധ്യക്ഷനായി. നിയോജകമണ്ഡലം മുസ്ലിം ലീഗ് വൈസ് പ്രസിഡന്റ് എ കെ മുഹമ്മദ് അലി, പഞ്ചായത്ത് ലീഗ് പ്രസിഡന്റ് എൻ പി അഹമ്മദ്, സംസ്ഥാന എം എസ് എഫ് സെക്രട്ടറി ഷാക്കിർ പാറയൽ, നിയോജകമണ്ഡലം യൂത്ത് ലീഗ് നേതാക്കളായ സി ടി ഷെരീഫ്, സലാം പി പി കെ ഉസ്മാൻ, പഞ്ചായത്ത് യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി ഹബീബ് ചെറൂപ്പ, ട്രഷറർ ഷമീം ഉറക്കടവ് തുടങ്ങിയവർ സംസാരിച്ചു. പാറമ്മലങ്ങാടിയിൽ നിന്നും പ്രതിഷേധ മാർച്ചായിട്ടാണ് പ്രവർത്തകർ ധർണയിൽ എത്തിച്ചേർന്നത്. മാർച്ചിന് യൂത്ത് ലീഗ് എം എസ് എഫ് നേതാക്കൾ നേതൃത്വം നൽകി. സി ടി വി പ്രാദേശിക വാർത്ത, മാവൂർ.